വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അതേ മുഹറം മാസത്തിലെ ഒന്നാമത്തെ പ്രഭാതം തന്നെയാണ് സത്യം. ആ മുഹറം മാസത്തിൽ പിന്നീട് വരുന്ന പത്തു ദിവസങ്ങൾ തന്നെയാണ് സത്യം. അല്ലാഹു തആല ഈ ദിവസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശാലമായ ചർച്ചയിലേക്ക് പ്രവേശിക്കുകയല്ല. അത്രയും മഹത്വമുള്ള ഈ മാസത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം മാസത്തിന്റെ മഹത്വങ്ങൾ ധാരാളം എണ്ണി പറയുന്നതായി കാണാം. അല്ലാഹു തആല റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏതു മാസത്തിനാണ് ഏറ്റവും വലിയ സ്ഥാനം നൽകിയത്? അത് മുഹറം മാസത്തിനാണെന്ന് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ആ മുഹറം മാസം കഴിഞ്ഞാൽ പിന്നെ റജബ് മാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ യുദ്ധം ഹറാമായ മറ്റു മാസങ്ങൾ ദുൽഖഅദയും ദുൽഹജ്ജുമാണ്. അങ്ങനെ മഹാന്മാർ വിശദീകരിച്ചുകൊണ്ട് ഓരോ മാസത്തിന്റെ സ്ഥാനമാനങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും സ്ഥാനമുള്ള പരിശുദ്ധമായ റമദാനു ശരീഫ് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല ഏറ്റവും ബഹുമാനിച്ച് ആദരിച്ച മാസമാണ് അതേ ശഹ്റുള്ള ബഹുമാനപ്പെട്ട മുഹറം മാസം എന്ന് പറയുന്നത്. ആ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. ഈ മുഹറം മാസത്തിന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം മഹത്വമുണ്ടാകാനുള്ള ഒരു കാരണം? ഇത് നമ്മുടെ ജീവിതത്തിലെ പുതിയ ഒരു അധ്യായമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നലെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുൻപ് മുഹറം മാസം നമ്മിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ ഒരു വർഷം നമ്മിൽ നിന്ന് കടന്നുപോയി. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ന്യൂ ഇയർ ആഘോഷിക്കുന്നവരുണ്ട്. അതേ ജനുവരി മാസം വരുമ്പോൾ December 31 അർദ്ധരാത്രിയിൽ 12 മണിയെ കാത്തുനിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മുഹറം മാസത്തിനെ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ മുഹറം മാസം എന്നല്ല ഏതു മാസമാണെങ്കിലും മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. മഹാനവരുടെ അടുക്കലേക്ക് അതാ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ പ്രകടനങ്ങളെ കുറിച്ച് അവന്റെ അക്രമങ്ങളെ കുറിച്ച് വന്ന് വിവരം പറഞ്ഞപ്പോൾ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് കാണാം. നിങ്ങൾ എന്തിനാണ് പരാതിപ്പെടുന്നത്? നിങ്ങൾ കരുതിയതുപോലെയല്ല. ഇന്നത്തെ ഒരു ദിവസമുണ്ടല്ലോ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ദിവസം, അഥവാ നമുക്ക് ഇംഗ്ലീഷ് മാസത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന 5 ആം തീയതിയിലാണ് നമ്മൾ ഉള്ളത്. ഈ 5 ആം തീയതിയേക്കാൾ നല്ലൊരു ദിവസം ഇനി നിങ്ങൾക്ക് വരാനില്ല. നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സമയമില്ലേ, ഇതിനേക്കാൾ നല്ലൊരു സമയം ഇനി നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാനില്ല. ഇനി ഇതിനേക്കാൾ മോശമാണ് 6 ആഗസ്റ്റ്, ഇതിനേക്കാൾ മോശമാണ് 7 ആഗസ്റ്റ്. ഇങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോഴും സമയം മോശമായി വരികയാണ്. അതുകൊണ്ടു തന്നെ ഒരു പുതിയ വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ നമുക്ക് നല്ല കാലമല്ല വരാനുള്ളത്, അതേ കഴിഞ്ഞതിനേക്കാൾ മോശമുള്ള കാലമാണ്. മോശമുള്ള കാലം വരുമ്പോൾ ആരാണ് ആഘോഷിക്കാറുള്ളത്? മോശമായ സമയം വരുമ്പോൾ ആരാണ് ആഘോഷിക്കാറുള്ളത്? ബുദ്ധിയുള്ള മനുഷ്യന്മാർ ആഘോഷിക്കയില്ലല്ലോ. ഞാൻ വിഷയത്തിലേക്ക് സമയമുണ്ടെങ്കിൽ കടന്നു വരാം. അപ്പൊ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വന്നു. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുപ്പമാർ, നമ്മൾ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. റബ്ബേ, ഇനി എനിക്ക് പുതിയൊരു വർഷത്തിലേക്കാണല്ലോ ഞാൻ പ്രവേശിച്ചത്. ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരവും ഞാൻ കവാക്കുല. അങ്ങനെ തീരുമാനങ്ങൾ, നല്ല തീരുമാനങ്ങൾ എടുക്കണം. ഇന്നു മുതൽ ഞാൻ സുന്നത്തു നിസ്കാരങ്ങൾ ആരംഭിക്കും. ഇന്നു മുതൽ ഞാൻ അതേ സ്വലാത്തുകൾ സ്വലാത്തുകൾ ചൊല്ലും. ഇന്നു മുതൽ ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. അതിനാകണം പുതുവത്സരങ്ങൾ സ്വീകരിക്കേണ്ടത്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, മുഹറം മാസം അല്ലാഹു തആല വല്ലാതെ ഇഷ്ടപ്പെടുന്ന മാസമാണ്. അതേ മുഹറം മാസത്തിൽ ആരെങ്കിലും മുഹറം 1 അന്നെങ്ങാനും ആരെങ്കിലും നോമ്പെടുത്തിരുന്നുവെങ്കിൽ അവസരം നഷ്ടപ്പെട്ടുപോയി എങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയാണ്. മുഹറം 1 നോമ്പെടുത്താൽ ജഅലല്ലാഹു കഫാറത 50 സനാ,
50 കൊല്ലക്കാലം അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. എന്തിനാ ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്? നമ്മൾ ഈ നിൽക്കുന്ന മാസത്തിന്റെ പവർ മനസ്സിലാക്കാനാണ്. അതെ, ഇന്നലെ വരെ മ്യൂസിക് പാട്ടു കേട്ടവൻ, മുഹറം മാസം ഇത് അല്ലാഹ് ബഹുമാനിച്ച മാസമാണ്. ഒന്നാമത്തെ ദിവസത്തിനു തന്നെ 50 വർഷത്തിന്റെ മഹത്വം നൽകിയ മാസമാണ്. അങ്ങനെ അല്ലാഹു തആല ആദരിച്ച ഈ മാസത്തിൽ ഞാൻ മ്യൂസിക് പാട്ട് കേട്ടുകൂടാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് സിനിമ കണ്ടുകൂടാ, ഞാൻ ഒരു സീരിയലും കണ്ടുകൂടാ. അല്ലാഹ് ബഹുമാനിച്ച മാസങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. തിന്മകൾ ചെയ്യാതിരിക്കുക എന്നത് നന്മ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ടെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നതായി കാണാൻ കഴിയും. അത് അല്ലാഹുവിന് വല്ലാത്ത വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. മുഹറം മാസത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വസൗമ യൗമുൽ മുഹറമി ബിസൗമി സലാസീന യൗമാ. മുഹറം മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം, ഇപ്പോൾ 4 ദിവസമല്ലേ കഴിഞ്ഞു പോയിട്ടുള്ളൂ, 6 ദിവസമല്ലേ കഴിഞ്ഞു പോയിട്ടുള്ളൂ, ഇനി വരാനിരിക്കുന്ന 23-ോ 24-ോ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ ഓരോ നോൻപിനും അവൻ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം 30 ദിവസം നോമ്പെടുത്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്, ഈ മാസത്തിന്റെ മഹത്വമാണ് വിളിച്ചോതുന്നത്. ഒരൊറ്റ ദിവസം ഒരാൾ നോമ്പനുട്ടിച്ചാൽ അവന് 30 നോമ്പെടുത്ത പ്രതിഫലം. അപ്പോൾ ഒരാൾ 10 ദിവസം നോമ്പെടുത്താൽ 300 ദിവസം നോമ്പെടുത്ത കൂലിയാണ്. 20 ദിവസം ഒരാൾ നോമ്പനുട്ടിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അവൻ 600 നോമ്പെടുത്ത പ്രതിഫലമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല മഹത്വം നൽകിയൊരു മാസത്തിൽ നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ ഹറാമ് കാണരുത്, നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ ഹറാമ് കേൾക്കരുത്, നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യങ്ങൾ സംസാരിക്കരുത്, നമ്മൾ വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്നിരിക്കരുത്, ഒരൊറ്റ വക്തു നിസ്കാരം കളയരുത്. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഉമ്മമാരെ, പരിശുദ്ധ റമളാനിൽ ആർക്കെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നോമ്പിനെ നമുക്ക് എടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, ആ നോമ്പ് കളാഹ് വീട്ടാനുള്ള നല്ലൊരു സാഹചര്യമാണ് റമളാനിലെ നോമ്പിന്റെ നിയ്യത്തോടൊപ്പം തന്നെ. മുഹറം മാസത്തിലെ സുന്നത്ത് നോമ്പിനെയും കൂടെ കരുതിയാൽ ഓരോ നോമ്പിനും 30 നോമ്പിന്റെ പ്രതിഫലമാണ്. 30 നോമ്പിന്റെ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞാൽ, എന്നാ പിന്നെ 30 നോമ്പ് കളഞ്ഞാൽ ഒറ്റ നോമ്പെടുത്താൽ മതിയോ? അത് പോരാ. ഇനി അങ്ങനെ ആരും ഐഡിയ ഉണ്ടാക്കണ്ട, അങ്ങനെ സൂത്രം കണ്ടെത്തേണ്ടതില്ല. ഒരു നോമ്പെടുത്താൽ 30 നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും. അങ്ങനെ നമുക്ക് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഈ മുഹറം മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കണം. ഈ നോമ്പ് നഷ്ടപ്പെടാത്തവരും ചെറുപ്പക്കാരെ, നല്ല ആരോഗ്യമുള്ള സമയമല്ലേ? ആരോഗ്യമുള്ള സമയത്ത് സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കണം. എന്നാ നമ്മളെപ്പോഴും ചിന്തിക്കൽ, പ്രായമായിട്ടല്ലേ സുന്നത്ത് എടുക്കുന്നത്? 96 നോമ്പെടുക്കുന്ന ആരാണത്? പ്രായമുള്ള ഉമ്മമാരല്ലേ? പ്രായമുള്ള ഉമ്മമാരെടുക്കുന്നതിനേക്കാൾ നിന്നെ പടച്ച റബ്ബിന് ഇഷ്ടമേതാണെന്നറിയുമോ? ഞാനും നീയുമൊക്കെ നോമ്പെടുക്കലാ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭാഗം ആരാണ്? ഹബീബായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുവിനെ ആരാധിക്കുന്ന, പള്ളിയുമായി ബന്ധമുള്ള, സുന്നത്ത് നോമ്പനുഷ്ഠിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന, അങ്ങനെ നല്ല കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ഇവിടെ വന്നപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ, സുബ്ഹാനല്ലാഹ്, ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്, ഇവിടെ സ്റ്റേജ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്, എന്താവശ്യങ്ങൾ പറയുമ്പോഴേക്കും ഓടി നടക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു അത്തരക്കാരിൽ, അല്ലാഹു തആല സ്വീകരിക്കുന്ന യഥാർത്ഥ യുവാക്കളിൽ അല്ലാഹു അവരെയും നമ്മയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ അല്ലാഹുവിനെ വഴിപ്പെടുന്ന ആളുകൾ, അത്തരം ചെറുപ്പക്കാരോട് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ മുഹറം മാസത്തിൽ ഒരു നോമ്പെടുത്താൽ 30 നോമ്പിന്റെ പ്രതിഫലമാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ധാരാളം വിഷയങ്ങൾ ഈ മാസത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനവറുകളോട് അല്ലാഹു തആല പറയുന്നതായി കാണാം, വഹി അറിയിച്ചു കൊടുക്കുന്നതായി കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഓ മൂസ നബിയേ, മുഹറം 1 മുതൽ നിങ്ങളെ സമുദായത്തോട് നിങ്ങൾ കൽപ്പിക്കണം. എന്താ കൽപ്പിക്കേണ്ടത്? നിങ്ങൾ അല്ലാഹുവിനോട് തൗബ ചെയ്യണേ. മുഹറം 1 മുതൽ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. എന്നിട്ട് മുഹറം 10 ആകുമ്പോൾ അവരോട് എന്നോട് പ്രാർത്ഥിക്കാൻ എന്റെ അടുക്കലേക്ക് വരാൻ, എന്നോട് അടുക്കാൻ പറയൂ നബിയേ. അങ്ങനെ അവരെന്നിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പൊറുത്തു കൊടുക്കാം നബിയേ. മുഹറം 1 മുതൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ മാസം ദിവസങ്ങളാണ്. മുഹറം 1 മുതൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ മാസമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ടതാണ്. ഈ സമയങ്ങളിൽ മുഹറം 1 മുതൽ തന്നെ അല്ലാഹുവിലേക്ക് എങ്ങനെ അടുക്കണം? ദിക്റുകൾ ചൊല്ലി അടുക്കണം, നിസ്കരിച്ചു കൊണ്ടടുക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടടുക്കണം. ഏതെല്ലാം രൂപത്തിൽ അല്ലാഹുവിലേക്ക് എനിക്ക് അടുക്കാൻ പറ്റുമോ ആ രൂപത്തിലേക്ക് അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കേണ്ട സമയമാണിത്. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേ, ഇനി ഞാൻ മുഹറത്തിന്റെ മഹത്വങ്ങളിൽ കൂടുതലായി കടന്നു പോകുന്നില്ല. ഇനി നമ്മിലേക്ക് വരാനുള്ള ഏറ്റവും മഹത്തമായൊരു ദിവസമുണ്ട്. മുഹറം 9ഉം 10ഉം ആണത്. മുഹറം 9നും 10നെയും കുറിച്ച് ധാരാളം ഹദീസുകൾ കാണാം. ചരിത്രത്തിൽ എത്രയാണ് അവതരിപ്പിക്കുന്നത്? മഹാനായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ മുഹറം 10ന്റെ അന്ന് നോമ്പനുട്ടിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കുകയും അങ്ങനെ എല്ലാവരോടും മുഹറം 10ന്റെ അന്ന് നോമ്പനുട്ടിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട മദീനത്തുള്ള സ്വഹാബകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നഹു യൗമുൻ തുഅല്ലിമുൽ യഹൂദ വന്നസ്വാറാ, ഇന്നത്തെ ദിവസം അഥവാ മുഹറം 10ന്റെ അന്നേ ജൂതന്മാരും നസാറാക്കളും ഒക്കെ ബഹുമാനിക്കുന്ന ദിവസമാണിത്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അവിടെ നിന്ന് നോമ്പെടുക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പറയുകയാണ് സ്വഹാബാക്കൾ, നബി തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ, ഇന്നത്തെ ദിവസം ഈ അഥവാ മുഹറം 10ന്റെ അന്നേ ജൂതന്മാർ ബഹുമാനിക്കുന്ന ദിവസമാണ് നബിയേ, നസ്വാറാക്കൾ ബഹുമാനിക്കുന്ന ദിവസമാണ് നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇനി വരുന്ന വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9ന്റെ അന്നുകൂടെ ഞാൻ നോമ്പനുട്ടിക്കുന്നതാ. ഇവിടെയാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. നോക്കൂ, നിങ്ങൾ നോമ്പനുട്ടിക്കുക എന്ന ഏറ്റവും മഹത്തായൊരു കാര്യം, ആ കാര്യം അന്ന് ജൂതന്മാരും നിർവഹിക്കുന്നുണ്ട്. മുഹറം 10ന്റെ അന്ന് ജൂതന്മാരും നോമ്പനുട്ടിക്കുന്നുണ്ടെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. കാരണം ഇൻഷാല്ലാ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരാം. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 9ന്റെ അന്ന് ഞാൻ നോമ്പനുട്ടിക്കുന്നതാ. ഈ വാക്കുദ്ധരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് മുഹറം മാസത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ഖാലിഫുൽ യഹൂദ വന്നസ്വാറാ, നിങ്ങളാരും 10നു മാത്രം നോമ്പെടുക്കരുത്. എന്നിട്ട് പറയാണ്, വസൂമൂ വത്താസിയ വൽ ആശിറ, 9നും 10നും നിങ്ങൾ നോമ്പനുട്ടിക്കണം കേട്ടോ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ 10നു മാത്രം നോമ്പനുട്ടിച്ചുകൊണ്ട് നിങ്ങൾ
ജൂതന്മാരോട് യോജിക്കാൻ പാടില്ല. ഒൻപതിനും കൂടെ നോമ്പനുട്ടിക്കണോ? ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന ഉപ്പമാരോട് ചോദിക്കട്ടെ, എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരോട് ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായാൽ, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടായാൽ കേക്ക് മുറിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? ഇല്ലേ? ഈ സംസ്കാരം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നതാ? നമ്മളെ കുട്ടിയുടെ വീട് നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന സംസ്കാരം എവിടെ നിന്ന് വന്നതാണ്? ഓണം വരുമ്പോൾ അത് മറ്റൊരു മതത്തിന്റെ ആചാരമാണ്, അനുഷ്ഠാനമാണ്. അവര് ചെയ്യട്ടെ, നമുക്ക് യാതൊരു വിരോധവും ഇല്ല, നമുക്ക് അവരോട് യാതൊരു വിദ്വേഷവും ഇല്ല. പക്ഷേ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ എങ്ങനെയാണ് പൂക്കളം വരുന്നത്? ക്രിസ്മസ് വരുമ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റങ്ങളിൽ എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ വരുന്നത്? അല്ലെങ്കിൽ നമ്മളെ വീടിന്റെ ചുമരുകളിൽ എങ്ങനെയാണ് സ്റ്റാർ തൂങ്ങുന്നത്? ഇത് മറ്റൊരു മതത്തിന്റെ ആചാരമാണ്, ഇത് മറ്റൊരു മതത്തിന്റെ അനുഷ്ഠാനമാണ്. ഇതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ലെന്നല്ലേ ഈ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ജൂതന്മാര് നോമ്പെടുക്കുന്ന ദിവസം മാത്രം നോമ്പെടുക്കരുത്, അതേ നസ്വാറാക്കൾ നോമ്പെടുക്കുന്ന ദിവസം മാത്രം നിങ്ങൾ നോമ്പെടുക്കരുത്. ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ, നമുക്ക് എത്ര ദിവസം എത്ര നിസ്കാരമുണ്ട്? എത്ര നിസ്കാരമല്ലേ? അഞ്ചു നിസ്കാരമുണ്ട് ഫർള് അല്ലേ? എന്നാൽ അതേ സമയം തന്നെ അഞ്ചു സമയങ്ങളിൽ തഹ്രീമിന്റെ കറാഹത്താണ് നിസ്കരിക്കൽ, അഥവാ ഹറാമു പോലെ തന്നെയാണെന്നാണ് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണുന്നത്. എന്തേ അസമയം നിസ്കരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്? ആ സമയങ്ങളിൽ മറ്റു പല മതസ്ഥരും അവരെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരെ കർമ്മങ്ങൾ, ഇബാദത്തുകൾ, അവർ ഇബാദത്ത് നിർവഹിക്കുന്ന സമയമാണ്. ആ സമയം നിന്റെ നിസ്കാരവുമായി യോജിച്ചു വരാൻ പാടില്ല. ഏറ്റവും നിന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ഇബാദത്താണ് നിസ്കാരം. ആ നിസ്കാരം നീ സൂര്യനെ ആരാധിക്കുന്നവരെ നിസ്കാരത്തോടൊപ്പം, അതുപോലെ തന്നെ ചന്ദ്രനെ ആരാധിക്കുന്നവർ, മറ്റു പലതിനെയും ആരാധിക്കുന്ന ആളുകൾ, അവരെ ഇബാദത്തുമായി നിന്റെ നിസ്കാരം യോജിച്ചു വരരുത്. ജൂതന്മാരെ നോമ്പിനോട് നിന്റെ നോമ്പിനെ യോജിച്ചു വരരുത്. നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ പോലും അതേ മറ്റുള്ള മതക്കാരോട് യോജിച്ചു വരാൻ പാടില്ല. ഇതാണ് ഇസ്ലാം നിസ്കർഷിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു മതത്തിന്റെ വിശ്വാസികളായ നമ്മൾ നമ്മുടെ കുട്ടിയുടെ ബർത്ത്ഡേ വരുമ്പോൾ കേക്ക് മുറിക്കുന്നു, അതാര സംസ്കാരമാണ്, ക്രിസ്ത്യാനികളുടെ സംസ്കാരമാണ്. എന്നാൽ എന്റെ ഒരു വീട്ടിൽ ഒരു കുട്ടി ജനിച്ചാൽ ആഘോഷിക്കണ്ടേ? ആഘോഷിച്ചോളൂ. എന്റെ വീട്ടിൽ നല്ല ബിരിയാണി വെക്കാം, കുഴപ്പമുണ്ടോ? നല്ല മൗലിദ് കടിക്കാം, പ്രശ്നമുണ്ടോ? നിന്റെ മോൻ അല്ലെങ്കിൽ മോൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാം, പ്രശ്നമുണ്ടോ? ടിപ്പു സുൽത്താൻ കോളേജിലെ മുഴുവൻ കുട്ടികൾക്കും നല്ല മന്തി വാങ്ങിക്കൊടുത്ത പ്രശ്നമുണ്ടോ? ഇല്ല. നിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ നിനക്ക് ആഘോഷിക്കാം, പക്ഷേ ആഘോഷങ്ങൾ ആഭാസമാവാൻ പാടില്ല. ഒരു മതത്തിന്റെയും ആചാരങ്ങൾ കടമെടുത്തുകൊണ്ടാവാൻ പാടില്ല. അതേ ഒരു മതത്തിന്റെയും അനുഷ്ഠാനങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. നമ്മളെ മുടിവെട്ടുന്നത് എങ്ങനെയാണ്? ജൂതന്മാരെ മുടിയുടെ ശൈലി നമ്മുടെ മുഖ ശരീരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. ഖലീഫുൽ യഹൂദ വന്നസ്വാറ, നിങ്ങൾ ജൂതന്മാരോടെതിരാകണം, നസ്വാറാക്കളോടെതിരാകണം. അവരെ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവരാണ് നിർവഹിക്കേണ്ടത്, അത് നമ്മൾ നിർവഹിച്ചുകൂടാ. ഇനി ഓണം വരുമ്പോൾ നിന്റെ കൂട്ടുകാരനോട് നീ സ്നേഹം പ്രകടിപ്പിക്കേണ്ടെന്നല്ല പറയുന്നത്, നിന്റെ മുസ്ലിമായ കൂട്ടുകാരനെ സ്നേഹിക്കണ്ടെന്നല്ല പറയുന്നത്. അവനെ നമുക്ക് നമ്മളെ കൂട്ടുകാരനാക്കാം, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി അവനെ പരിഗണിക്കാം, നമ്മുടെ
വാഹനത്തിൽ അവനെ കയറ്റാം, അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാം, അതൊന്നും വേണ്ടെന്നല്ല പറയുന്നതേ. പക്ഷേ അവന്റെ ഓണം വരാൻ പോവുകയാണ്. അവന്റെ മതത്തിന്റെ ആചാരപ്രകാരമുള്ള ഓണത്തിന്റെ പൂക്കളം നിന്റെ വീട്ടിൽ ഇടുന്നത് അത് മതത്തിന്റെ മൈത്രിയല്ല, മതസ്നേഹമല്ല, മറിച്ച് മറ്റൊരു മതത്തിന്റെ ആചാരങ്ങൾ നീ അനാവശ്യമായി എടുത്തു ധരിക്കലാണ്. അതൊരിക്കലും ആ മതത്തെ സ്നേഹിക്കലല്ല. ആ വിഷയത്തിലേക്കൊന്നും ഇപ്പൊ കടന്നു പോവുകയല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ബർത്ത്ഡേക്ക് നമ്മൾ കുട്ടികളുടെ പേരിൽ കേക്ക് മുറിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ആ സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തു മാറ്റപ്പെടണം. അത് മറ്റൊരു മതത്തിന്റെ ആചാരമാണ്. ഇനിയൊരു കല്യാണ വീട്ടിലേക്ക് ചെന്നാല് സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാടുകളിലൊക്കെ എത്ര ദിവസത്തെ കല്യാണമാണ്? പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ അത് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 3-4 ദിവസമാണ് കല്യാണങ്ങൾ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, മൈലാഞ്ചി കല്യാണം ഒരു പേര്, മഞ്ഞ കല്യാണം മറ്റൊരു പേര്, അങ്ങനെ തുടങ്ങിയിട്ട് 3-4 പേരുകൾ ഇട്ടുകൊണ്ട് വീടുകളിൽ കല്യാണം നടക്കുകയാണ്. അതേ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടെന്നല്ല പറയുന്നത്. എത്ര ദിവസം വേണമെങ്കിലും ഭക്ഷണം വിളമ്പാം, അത് പ്രശ്നമല്ല. പക്ഷേ അതിന്റെ പേരിൽ ആഭാസങ്ങൾ നടക്കുകയാണ്. ആണും പെണ്ണും ഒരുമിച്ച് കൂടുകയാണ്. അന്യ ആണും പെണ്ണും ഒരുമിച്ച് കൂടിയിട്ട് സുബ്ഹാനല്ലാഹ്, മതത്തിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെടുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. വിഷയത്തിൽ നിന്ന് പിന്മാറുകയാണ്. അപ്പോൾ പരിശുദ്ധമായ മുഹറം 9-ന്റെയും 10-ന്റെയും ദിവസം എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി നോമ്പെടുക്കണം. നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നോമ്പെടുക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചതായി കാണാം. അങ്ങനെ ഒരാൾ നോമ്പെടുത്താൽ അതിന് വിശാലമായ ചർച്ചകളുണ്ട്, വേറെയും വിഷയം പറയാനുള്ളത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരാൾ നോമ്പെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കതബല്ലാഹു ലഹു, അവൻ അല്ലാഹു തആല എഴുതപ്പെടുന്നതാണ്, ഇബാദത്ത് സിത്തീന സനാ, 60 കൊല്ലം ഒരാൾ ഇബാദത്തെടുത്ത പ്രതിഫലം. ഒരാളെങ്ങാനും അതേ ദുൽഖിദർ മുഹറം 10-ന്റെ അന്ന് നോമ്പനുഷ്ഠിച്ചാൽ അവൻ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എത്രയാണെന്നറിയുമോ? 60 വർഷക്കാലം അല്ലാഹുവിന് ഇബാദത്തെടുത്ത പ്രതിഫലമാണ്. എങ്ങനെയുള്ള പ്രതിഫലമാണ്? സിയാമ അയ്യാമിഹ, അതിന്റെ പകലിൽ മുഴുവനും നോമ്പെടുത്ത കൂലിയാണ്. അതിന്റെ രാത്രിയിൽ നിന്നു നിസ്കരിച്ച പ്രതിഫലമാണ്. ഉമ്മമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കൂട്ടുകാരെ, മുഹറം 10-നൊരാൾ നോമ്പനുട്ടിച്ചാൽ കിട്ടാൻ പോകുന്ന കൂലി എത്രയാണെന്നറിയോ? അതേ 60 വർഷക്കാലം ഇബാദത്തെടുത്ത കൂലി. എത്ര സമയം? പകല് മുഴുവനും നോമ്പെടുത്ത കൂലി, രാത്രിയിൽ മുഴുവനും നിന്നു നിസ്കരിച്ച കൂലി. അവൻ അല്ലാഹു തആല എഴുതി തരുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ നോമ്പിന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലമാണ്. 60 വർഷക്കാലം അവൻ നോമ്പെടുത്ത കൂലി, അതുപോലെ രാത്രി നിന്നുസ്കരിച്ച കൂലി കഴിഞ്ഞില്ല. പിന്നെയും ആന്മാര് പറയാണ്, ഫകഅന്നമൽ ഹജ്ജ വഅതമറ സബഈന മറാ, 70 പ്രാവശ്യം ഹജ്ജ് ഉംറ ചെയ്ത പ്രതിഫലമാണ്. ഇതൊക്കെ ഈ ദിവസത്തിന്റെ മഹത്വമാണ് വിളിച്ചോതുന്നത്. ഒരാൾ ഈ ദിവസങ്ങളെങ്ങാനും നോമ്പനുട്ടിച്ചാൽ അള്ള കൊടുക്കുന്ന പ്രതിഫലമാണ്. 70 ഹജ്ജ് ഉംറയും നിർവഹിച്ച കൂലിയുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നല്ല കാലാവസ്ഥയാണ്, നല്ല മഴയുടെ കാലമാണ്, അഥവാ ചൂട് കൂടുതലില്ലാത്ത സമയമാണ്, പക്ഷേ വിശപ്പ് കൂടുതലുണ്ടാകും. എന്നാലും ഈ പരിശുദ്ധമായ ഈ മുഹറം മാസത്തിൽ അല്ലാഹു തആല തന്ന ആരോഗ്യം കൊണ്ട് അല്ലാഹു നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇബാദത്തുകൾ നിർവഹിക്കണം.
എത്രയാണ് നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടും വഴി അതിന്റെ വിലയറിയോ? ചരിത്രങ്ങളിലേക്കൊന്നും ഇപ്പൊ കടന്നു പോകുന്നില്ല. മഹാനായ ഹാറൂൺ റഷീദ് രാജാവിന്റെ ചരിത്രത്തിൽ കാണാം. മഹാനായ ഹാറൂൺ റഷീദ് രാജാവിന്റെ അടുക്കലേക്ക് ഒരിക്കലതാ തന്റെ നാട്ടിലുള്ള ഏറ്റവും വലിയൊരു ആലിം, ഒരു പണ്ഡിതൻ കടന്നു വരികയാണ്. എന്നിട്ട് ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനോട് അതാ അവിടെ നിന്ന് രാജാവ് പറയുകയാണ്, ഉസ്താദേ എന്നെ ഒന്ന് ഉപദേശിക്കുമോ? നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഉപദേശം അല്ലേ? കുട്ടികളെന്ന് പറയാം, വാപ്പാന്റെ കൂടെ ഞാൻ ഭക്ഷണം കഴിക്കലേ ഇല്ല, കാരണം വാപ്പ അപ്പ തുടങ്ങും ഉപദേശം. ഉസ്താദ് അല്ല, താങ്കൾ വരുന്നുണ്ട്, ഇനി ഫുള്ള് ഉപദേശം തന്നെയാവും അല്ലേ? ചില വരുന്നുണ്ടെന്നല്ല, ചില കുട്ടികൾ അങ്ങനെ ഉപദേശം കേൾക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമാണ് ചില ആളുകൾക്ക്. എന്നാൽ മഹാനായ ഹാറൂൺ റഷീദ് രാജാവ് നേരെ തിരിച്ചാണ്, ആരെ കണ്ടാലും പറയും എന്നോടൊന്ന് വാഴ്ന്നു പറയോ, എന്നൊന്ന് ഉപദേശിക്കുമോ? മഹാനായ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനവറുകൾ ചോദിക്കുന്നു. അപ്പൊ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഓ പ്രിയപ്പെട്ട തങ്ങൾ രാജാവേ, ഞാൻ ചില സാങ്കല്പിക ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾ അതിനെനിക്ക് ഉത്തരം തരുമോ? സാങ്കൽപ്പികമായ ചില ചോദ്യങ്ങളാ ചോദിക്കും. ഒന്നാമതായി പറഞ്ഞു, നമ്മളെ നാട്ടിൽ വല്ലാത്ത വെള്ളത്തിന് ക്ഷാമം വരികയാണ്. ഒരൊറ്റ കുട്ടിക്ക് വെള്ളം കുടിക്കാനില്ല. കൊട്ടാരത്തിൽ വെള്ളമുണ്ടായിരുന്നു, വെള്ളവും തീർന്നുപോയി. ആളുകൾ പലയിടങ്ങളിൽ മരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കൊട്ടാരത്തിലെ വെള്ളവും തീർന്നുപോയി. വെള്ളം കിട്ടാതെ നിങ്ങളിങ്ങനെ പരക്കം പായുകയാണ്. അവസാനം മരണം കൺമുമ്പിൽ ഇങ്ങനെ കാണുന്നു. വെള്ളം കുടിക്കാതെ മരിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ അതാ ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഞാൻ എത്തിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും രാജാവേ? മഹാനായ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. മഹാനായ രാജാവ് പറഞ്ഞു, നീ എന്ത് ചോദിക്കുന്നുവോ അത് ഞാൻ നിനക്കു തരാം. ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ചെറുപ്പക്കാരൻ കിട്ടിയ അവസരത്തിൽ ചോദിക്കുകയാണ്, രാജാവേ, നിങ്ങളെ വീടിങ്ങളെ ഈ ഭൂമിയുണ്ടല്ലോ, നിങ്ങൾ അധികാര കേന്ദ്രമുണ്ടല്ലോ, രാജ്യം ഭരിക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അതിന്റെ നേർ പകുതി എനിക്ക് തരുമോ? ഞാനവിടെ രാജാവാകാം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളത് കൊടുക്കുമോ രാജാവേ? ഹാറൂൺ റഷീദ് രാജാവ് ജാടയൊന്നും കാണിച്ചില്ല. ഉടനെ പറഞ്ഞു, ഞാൻ റെഡിയാണ്. കാരണം എന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് വെള്ളം കിട്ടാതെ ഞാനങ്ങ് മരിച്ചുപോയിട്ട് പിന്നെ ഈ രാജ്യം മുഴുവനും എന്റെ കയ്യിലുണ്ടായിട്ട് എന്താണ്? ഞാൻ എന്റെ രാജ്യത്തിന്റെ പകുതി കൊടുക്കാ. അങ്ങനെ രാജാവ് പറയാണ്, വെള്ളം കിട്ടി, നിങ്ങൾ അതാ വെള്ളം കുടിച്ച് ആ രാജ്യത്തിന്റെ പകുതി ഇങ്ങനെ ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അല്പസമയം കഴിഞ്ഞപ്പോൾ ഒന്ന് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, രാജ്യത്തിന്റെ പകുതി കൊടുത്തു വാങ്ങിയ വെള്ളമാണ് ഈ വെള്ളം എന്ന് കരുതിയിട്ട് ബാത്റൂമിൽ പോകണമെന്ന് തോന്നിയാൽ മൂത്രിക്കാതെ പറ്റുമോ? എന്തേ സുബ്ഹാനല്ലാഹ്, ഇത്രയും വില കൊടുത്തു വാങ്ങിയ വെള്ളമാണ് എന്ന് കരുതിയിട്ട് മൂത്രിക്കാൻ സമയമായാൽ മൂത്രിക്കണ്ടേ? രാജാവിനോട് അഭിമാനപ്പെട്ട ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ ബാത്റൂമിൽ കയറിയങ്ങിരുന്നപ്പോൾ നിങ്ങളെ വയറ് സമരത്തിലാണ്, വയറ് സ്തംഭനാവസ്ഥയിലാണ്,
നിങ്ങൾക്ക് മൂത്രിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അവിടെ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കാൻ തുടങ്ങി, അട്ടഹസിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. പലവിധ ആളുകളും ഡോക്ടർമാര് നിങ്ങളെ സമീപിച്ചു. അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം നിങ്ങളെ വയറിങ്ങനെ വീർത്തു വീർത്തു വരികയാണ്. നിങ്ങളിപ്പോൾ മരിക്കുമെന്നൊരു ഘട്ടം വരുന്നു. അപ്പയാണ് മറ്റൊരു ചെറുപ്പക്കാരൻ നിങ്ങളെ സമീപിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങൾ ആ സുഖം ഞാൻ ഭേദപ്പെടുത്തി തരാം, സുഖപ്പെടുത്തി തരാം. നിങ്ങളിപ്പോൾ ഭരിക്കുന്ന രാജ്യമില്ലേ, അഥവാ പകുതി രാജ്യമുണ്ടല്ലോ, അതെനിക്ക് വിട്ടുതരുമോ? ഇന്നു മുതൽ ഞാൻ നിങ്ങൾക്കുമേൽ രാജാവാണ്, നിങ്ങൾ എന്റെ സാധാരണ അണിയാണ്, നിങ്ങൾ എന്നെ സാധാരണക്കാരനായ എന്റെ നാട്ടിലുള്ളൊരു പൗരനാണ്. നിങ്ങളെ രാജ്യം എനിക്ക് വിട്ടു തന്നാൽ, നിങ്ങളെ ജീവൻ ഞാൻ രക്ഷപ്പെടുത്താ എന്നൊരു ചെറുപ്പക്കാരൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങൾ എന്തു പറയും രാജാവേ? അവിടെ നിന്ന് ഹാറൂൻ റഷീദ് ഇങ്ങനെ കരയുകയാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്റെ രാജ്യത്തിന്റെ അധികാരം മുഴുവനും കൈമാറിയിട്ട് ഞാനൊരു സാധാരണക്കാരനായി ജീവിക്കാം. ഉടനെ ഇബ്നു സമ്മാഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അല്ലയോ രാജാവേ, നിങ്ങൾക്ക് ഒരു നേരത്തെ വെള്ളം കുടിക്കാനില്ലാതെ വന്നപ്പോൾ നിങ്ങളെ രാജ്യത്തിന്റെ പകുതി നിങ്ങൾ കൊടുക്കുമല്ലേ? ഒരൊറ്റ നേരം ബാത്റൂമിൽ പോവാൻ പ്രയാസം വന്നപ്പോൾ നിങ്ങളെ രാജ്യത്തിന്റെ മുഴുവനും നിങ്ങൾ വിട്ടുകളയുമല്ലേ? പക്ഷേ നിങ്ങളെ ഇത്രയും പ്രായത്തിനിടയിൽ, ഇത്രയും വയസ്സിനിടയിൽ എത്ര വെള്ളം കുടിച്ചിട്ടുണ്ട് രാജാവേ? നിങ്ങൾ എത്ര തവണ ബാത്റൂമിൽ പോയിട്ടുണ്ട് രാജാവേ? ഇതെല്ലാം നിങ്ങൾക്ക് നിരന്തരമായി സൗകര്യം ചെയ്തു തന്നാ, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്നാ, നിങ്ങൾക്ക് ബാത്റൂമിൽ പോവാൻ സൗകര്യം ഒരുക്കി തന്നാ, നിങ്ങളെ പടച്ച നിങ്ങളെ രാജാവായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ തിരിച്ചെത്തുമ്പോൾ രാജാവായ റബ്ബിനോട് പറയാൻ, അവന് പകരം കൊടുക്കാൻ, അവൻ തന്ന വെള്ളത്തിന്, അവൻ തന്ന സൗകര്യത്തിന്, അവൻ തന്ന ഓക്സിജന്, അങ്ങനെ നിങ്ങൾക്ക് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട് രാജാവേ? ചോദിക്കുന്നത് ഹാറൂൺ റഷീദ് രാജാവിനോടാണ്. പക്ഷേ ഇത് നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഉപ്പമാരെ, നമുക്ക് അല്ലാഹു എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ആ റബ്ബിന്റെ മുമ്പിലേക്ക് നമുക്ക് പോകണ്ടേ? പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ എന്തുണ്ട്? നമ്മളെ കയ്യിൽ നമുക്ക് എന്താ നമ്മളെ കയ്യിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത്? വളരെ ചുരുങ്ങിയ കാലയളവ് ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന ചില ഓഫറുകൾ, ആ ഓഫറുകളാണ് മുഹറം മാസം എന്ന് പറയുന്നത്. ആ മുഹറം മാസത്തിൽ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പനുട്ടിച്ചാൽ, 10-ന് നോമ്പനുട്ടിച്ചാൽ അല്ലാഹു തആല നൽകുന്നത് 60 കൊല്ലക്കാലം പകലിൽ നോമ്പ്, രാത്രിയിൽ നിസ്കാരം നിർവഹിച്ച പ്രതിഫലമുണ്ട്. 70 പ്രാവശ്യം ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. ഇങ്ങനെയുള്ള ഓഫറിന്റെ സമയങ്ങളിൽ, ഇത് മൊബൈൽ ഫോണിൽ ഓഫർ ഉണ്ടായാൽ 239 26 ദിവസം എന്നുള്ളത് 28 അന്ന് ഓടും നമ്മൾ. ആകെ 2 ദിവസത്തെ ഓഫറാണ്. എന്നാ നമ്മൾ ഓടുന്നത് പോലെയല്ല. ഇത് അല്ലാഹുവിന്റെ ആഖിറത്തിലെ കാര്യമാണ്. നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ള വിഷയമാണ്. ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. വിഷയത്തിൽ നിന്ന് മാറുകയാ
ഇനി അതുപോലെ തന്നെ മുഹറം 9 കഴിഞ്ഞ് 10 രാത്രി അന്നത്തെ ദിവസം നമ്മുടെ വീടുകളിൽ മധുരമുണ്ടാക്കണം, നമ്മുടെ വീടുകളിൽ സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കണം. പെരുന്നാളിന് പിറന്നാളിനല്ല ഭക്ഷണം പാകം ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള മഹത്വമുള്ള ദിവസങ്ങൾ എന്തിനു വേണ്ടിയാണ്? അന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മൾ യാസീൻ പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൗലിദുകൾ ചൊല്ലുന്നു, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മളെ കുട്ടികളെ മനസ്സിലേക്ക് ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാൻ കഴിയോ? ഇതൊരു വല്ലാത്ത പ്രവർത്തനമാണ്, ഇത് വിശാലമായ ചർച്ചയാണ്. എനിക്ക് സമയം വളരെ ചുരുങ്ങിയതാണതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. നമ്മുടെ മക്കളിലേക്ക് ഈ ഒരു സന്ദേശം എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള സന്ദേശങ്ങളാ കൊടുക്കേണ്ടത്. നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മുഹയ്യദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തത് കളവ് പറയരുതെന്നാണ്. ധാരാളം മഹാന്മാർ പഠിപ്പിക്കുന്നു. ഫതുഹുൽ മുഈന തുടക്കത്തിൽ അടക്കം കാണാം. ആദ്യം നിന്റെ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എന്തിനാണ് ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം എന്ന് പറയുന്നത്? ഇത് നിന്റെ കുട്ടിയുടെ മെമ്മറി അതിങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയമാണിപ്പോൾ. അവന്റെ ഭാവിയെ അത് നമ്മൾ സിസ്റ്റമാറ്റിക് അത് സിസ്റ്റം ചെയ്യുന്ന സമയമാണിപ്പോൾ. ആ സമയത്ത് നിന്റെ കുട്ടിയുടെ മനസ്സിലേക്ക് നല്ല സന്ദേശങ്ങൾ ഇട്ടു കൊടുക്കണം. മുഹറം 9 അന്ന് വീട്ടിൽ അതാ പഴം പൊരിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ബേക്കറി ഉണ്ടാക്കുന്നു, നല്ല ബിരിയാണി ഉണ്ടാക്കുന്നു. എന്താണ് ഉമ്മ ഇന്ന ദിവസത്തിന്റെ പ്രത്യേകത? ഇത് മുഹറം 9 10 രാവാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫസൂമൂഹു വവസ്ഉ ഫീഹി അലാ അയാലികും. നിങ്ങൾ നിങ്ങളെ കുടുംബത്തിനും നിങ്ങൾ അയൽവാസികൾക്കും അന്നത്തെ ദിവസം ഭക്ഷണത്തിൽ വിശാലത ചെയ്യണോ? പഴയ കാലത്ത് നമ്മളെ വീട്ടിൽ പായസം ഉണ്ടാക്കുന്നു, എന്നിട്ട് അത് അപ്പുറത്ത് നമ്മളെ അയൽവാസിയുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇതിന് കിതാബിൽ തെളിവുണ്ടോ? ചില ആളുകൾ മുഹറം 9 പഴം പൊരിക്കാൻ കിതാബിൽ പഴം പൊരിക്കുക എന്ന് ഹദീസ് ഒന്നും ഉണ്ടാകൂല. അങ്ങനെ ഹദീസ് ഉണ്ടാവും? ചില പുത്തനാശയക്കാർക്ക് അതാ സംശയം. പഴം പൊരിക്കൂന്ന് കിതാബിൽ ഉണ്ടാകൂല. നേരെ മറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നത്തെ രാത്രിയിൽ നിങ്ങളെ കുടുംബത്തിനും, അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, നിങ്ങൾ അയൽവാസികൾക്കും നിങ്ങൾ ഭക്ഷണത്തിൽ വിശാലത ചെയ്യണം, അന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ വസ്അല്ലാഹു അലൈഹി സായിര സനതിഹി, ആ വർഷത്തിലെ മറ്റു ദിവസങ്ങളിൽ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണത്തിൽ വിശാലത നൽകുന്നതാ. ഇത് നമ്മുടെ കുടുംബത്തിൽ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നല്ല ഉപാധിയാണ്. നമ്മുടെ മക്കളിലേക്ക് നല്ലൊരു സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള ഉപാധിയാണ്. ഇങ്ങനെ നല്ല കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായി ഓർമ്മപ്പെടുത്തിയത് കഴിവിന്റെ പരമാവധി നഷ്ടപ്പെട്ട നോമ്പുകൾ മുഹറം മാസത്തിൽ നോറ്റുവീട്ടണം. അതുപോലെ പ്രത്യേകിച്ച് 9 10 വന്ന് നോമ്പനുട്ടിക്കണം. അന്നത്തെ രാത്രിയിൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കണം. അത് നമ്മളെ കുടുംബത്തിലേക്കും അയൽവാസികളിലേക്കും എത്തിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നിസ്കാരത്തിൽ സൂക്ഷ്മത ഉണ്ടാകണം. ഒരു തെറ്റും പ്രത്യേകമായി ഒരു കാലത്തും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ച മുഹറം മാസത്തിൽ നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കണം, നമ്മുടെ ചെവിയെ സൂക്ഷിക്കണം. ഇങ്ങനെ അല്ലാഹു തആല ബഹുമാനിച്ചതിനെ ആദരിച്ചതിനെ സൂക്ഷിക്കൽ നമ്മുടെ മേൽ ബാധ്യതയാ.